Hi friends, welcome to Amma and me. In the Namal Chian Ponada or breakfast special ana, near doshim, veg kurmayim. Valari Adigan Sadanangalundan than illingilum, easy I undakam patuna or tastium, healthy my breakfast another. Neer dosha evade Karnatakilum, Mangaluru Udupi side loka famous site lor doshiana. Valare കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളൂ കുറച്ച് പച്ചരിയും തേങ്ങയും മാത്രം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു എളുപ്പത്തിലുള്ള ദോശയാണിത് ഇത് പുളിക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന്റെ കൂടെ തന്നെ ഒരു വെജിറ്റബിൾ കുറുമയും ഉണ്ടാക്കുന്നുണ്ട് ഇത് രണ്ടും നല്ല ടേസ്റ്റി കോമ്പിനേഷൻ ആണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം നീർദോശ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞ മാതിരി തന്നെ വളരെ കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളൂ മെയിൻ ആയിട്ട് വേണ്ടത് അരിയാണ് ഇവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് പച്ചരി ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാനാണ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നല്ലോണം കഴുകി എടുക്കണം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു 2 മണിക്കൂർ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം ഒരു 2 3 മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല പക്ഷേ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും പച്ചരി നല്ലോണം കുതിർത്തി എടുക്കണം ഇപ്പോൾ ഇതിവിടെ കുതിർന്ന നേരം കൊണ്ട് നമുക്ക് കുറുമ ഉണ്ടാക്കാൻ തുടങ്ങാം കുറുമ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഇവിടെ പച്ചക്കറികളൊക്കെ നുറുക്കി കൊണ്ടിരിക്കുകയാണ് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാരറ്റ് ഒരു 8-10 ബീൻസ് കൂടാതെ ഒരു തുണ്ട് ഇഞ്ചി ഒരു 4-5 വെളുത്തുള്ളി പിന്നെ 2 പച്ചമുളക് ഒരു തക്കാളി കൂടാതെ ഒരു ഉള്ളി ഇതൊക്കെയാണ് കുറുമയ്ക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർത്താം ഞാൻ ഇവിടെ കാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങും ഒക്കെയാണ് ചേർക്കുന്നത് കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഇല്ല ബീറ്റ്റൂട്ട് ഉണ്ടെങ്കിൽ അതും ചേർക്കാം ഞാൻ ഇവിടെ ബീറ്റ്റൂട്ട് ചേർത്തുന്നില്ല ബീറ്റ്റൂട്ട് ചേർത്താൽ കുറുമയുടെ കളറേ മാറിപ്പോവും അതുകൊണ്ട് ബീറ്റ്റൂട്ട് ചേർത്തുന്നില്ല നിങ്ങളുടെ കയ്യിൽ പീസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം അങ്ങനെ എന്ത് പച്ചക്കറി ഉണ്ടോ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ പച്ചക്കറി എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറുമ ഉണ്ടാക്കാൻ തുടങ്ങാം കുറുമ ഉണ്ടാക്കാൻ തുടങ്ങാനാണ് ഞാൻ ഇവിടെ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതെണ്ണയാണ് നിങ്ങൾ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ എണ്ണ യൂസ് ചെയ്യാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുകയാണ് പെരിഞ്ചീരകം ചേർത്തതിന് ശേഷം ഒരു ഉള്ളി ചെറുതായി നുറുക്കിയതാണിത് ഇത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു മീഡിയം സൈസ്ഡ് സവാളയാണിത് ഇത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു പച്ചമുളക് കൂടെ നടുവിലിരുന്ന് കീറിയതാണ് പച്ചമുളക് ഇതുകൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഓവറായിട്ട് ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല ഒരു ട്രാൻസ്ലൂസൻറ്റ് കളർ ഒരു വാടി വരുന്ന വരയ്ക്ക് ഒന്ന് വറുത്തെടുത്താൽ മതിയാവും ഇപ്പം ഞാനിവിടെ കരിവേപ്പില ചേർത്താൽ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരിവേപ്പില കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നല്ലോണം ഉള്ളിയൊക്കെ നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ്ഡ് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം തക്കാളി നല്ലോണം വെന്ത് കുഴഞ്ഞ് വരുന്ന വരയ്ക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ തക്കാളിയുടെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഉപ്പ് കൂടെ ചേർക്കുമ്പോൾ നല്ലോണം പെട്ടെന്ന് വഴണ്ട് കിട്ടും തക്കാളി നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്താണ് അപ്പോൾ ഗ്യാസ് താത്തി വെച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്തെടുക്കാം പച്ചമണം പോകുന്ന വരയ്ക്ക് ഒന്ന് വറുത്തെടുക്കണം ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കുക്കർ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു നുള്ളു വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ലോണം വഴണ്ട് കിട്ടുകയും ചെയ്യും കരിഞ്ഞു പോവുകയില്ല അപ്പം ഇത് വെച്ച് നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പച്ചക്കറികളൊക്കെ ചേർത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു മിനിറ്റ് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ പച്ചക്കറികളൊക്കെ നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഓവറായിട്ട് വെള്ളം ചേർക്കുന്നില്ല പച്ചക്കറികളുടെ മേലെ നിൽക്കാനുള്ള അത്രയ്ക്കേ വെള്ളം ചേർക്കുന്നുള്ളൂ ഇതുകൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് അടച്ചു വെച്ചിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ വേവിച്ചെടുക്കാം ഇനി കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഒരു 3 വിസിൽ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇത് വെന്ത് വരട്ടെ ആ നേരം കൊണ്ട് കുറുമയ്ക്ക് ആവശ്യമുള്ള നാളികേരമൊക്കെ അരച്ചെടുത്ത് റെഡിയാക്കി വെക്കാം ഇനി നാളികേരമൊക്കെ അരച്ചെടുക്കാം നാളികേരം ഒരു 2 പിടി നാളികേരം ഒരു ഏകദേശം ഒരു 1/2 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ ജീരകമല്ല പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു 7 8 കാഷ്യൂ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറുമയ്ക്ക് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് കാഷ്യൂ ചേർത്ത് കൊടുക്കുന്നത് കാഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ പൊട്ടുകടല ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ വേണ്ടത് ഒരു പച്ചമുളകാണ് അത് കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാനാണ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നൈസ് ആയിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം നിങ്ങളുടെ കയ്യിൽ ഹോൾ ഗരം മസാല ഉണ്ടെങ്കിൽ അതിപ്പോ ചേർത്ത് കൊടുക്കാം ഒരു 2 ഏലക്ക ഒരു തുണ്ട് പട്ടയും പിന്നെ ഒരു 4 5 ഗ്രാമ്പൂം ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോ ഇതില് ഹോൾ ഗരം മസാല യൂസ് ചെയ്യുന്നില്ല ഗരം മസാല പൗഡർ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പച്ചക്കറി ഒക്കെ നല്ലോണം വെന്തു വന്നിട്ടുണ്ട് ഇപ്പോ നമുക്ക് കുക്കർ തുറന്നു നോക്കാം പച്ചക്കറി ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഇങ്ങനെ സ്പൂണിന്റെ ബാക്ക് കൊണ്ട് ഒന്ന് മാഷ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം കുറുമയ്ക്ക് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നാളികേരത്തിന്റെ പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാനാണ് നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാനാണ് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കുറേ നേരം തിളപ്പിക്കാൻ പാടില്ല തിളപ്പിച്ചു കഴിഞ്ഞാൽ നാളികേരം പിരിത്തു പോകും ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിക്കണം ഇല്ല ഹൈ ഫ്ലെയിമിലിട്ടാൽ നാളികേരം പിരിത്തു പോകും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പോൾ നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ മല്ലിയില ഇല്ല അതുകൊണ്ട് ഞാനിവിടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ കുറുമ റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് വേഗം നീർദോശ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ അരി നല്ലോണം കുതിർന്നു വന്നിട്ടുണ്ട് ഇത് ഞാനൊരു മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഞാനിതൊന്ന് വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അധികം വെള്ളം ഒഴിച്ച് അരയ്ക്കാൻ പാടില്ല അതുകൊണ്ട് ഇതൊരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് നാളികേരം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നാളികേരം ചേർക്കുന്നത് ഓപ്ഷണലാണ് പക്ഷേ നാളികേരം ചേർത്തുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും അതുകൊണ്ട് നാളികേരം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അധികം വെള്ളം ചേർത്ത് അരയ്ക്കാൻ പാടില്ല അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് നല്ല നൈസായിട്ട് സോഫ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പോൾ മാവ് ഇവിടെ ഒരു ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ് നിറച്ച് വെള്ളം വേണം ഒരു കപ്പിന് ഒരു 2 കപ്പ് എന്നുള്ള കണക്കിൽ വെള്ളം വേണം അപ്പോഴേ നമ്മളുടെ ദോശ നന്നായിട്ട് വരുള്ളൂ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അരിക്ക് ഓൾറെഡി തന്നെ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു 2 കപ്പ് കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് 2.5-2.5 വരെയൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം അത് ഓരോരോ അരിക്കനുസരിച്ച് വേരിയേഷൻ വരും അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇങ്ങനെ നല്ല വെള്ളം മാതിരി ഉണ്ടാവണം മാവ് അപ്പോഴേ നമ്മളുടെ ദോശ നന്നായിട്ട് വരുള്ളൂ ഇനി നമുക്ക് ദോശ ഇടാൻ തുടങ്ങാം നീർദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ദോശക്കല്ല് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്ക് പാനല്ല നമ്മുടെ സാധാരണ ദോശക്കല്ലാണെങ്കിൽ അതിലും ഉണ്ടാക്കിയെടുക്കാം ദോശക്കല്ല് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാവ് എടുത്തിട്ട് ഇങ്ങനെ മോള് കൂടെ കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കാം നമ്മളുടെ സാധാരണ ദോശ ഉണ്ടാക്കുന്ന മാതിരി പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ ഇങ്ങനെ മോള് കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ദോശക്കല്ല് നല്ല ചൂടാവുമ്പോൾ അത്യാവശ്യം നല്ല ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് മാതിരിയൊക്കെ വരും ഇവിടെ ഞാനിവിടെ കുറച്ചിങ്ങനെ ഫിൽ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് അത് കുഴപ്പമില്ല ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 30-40 സെക്കൻഡ്സ് വേവിച്ചെടുക്കണം ഇപ്പം നമുക്ക് തുറന്നു നോക്കാം ഇപ്പോൾ തുറന്നു നോക്കുമ്പോൾ ഇതവിടെ ഇങ്ങനെ സൈഡ്സൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈസി ആയിട്ട് ഇങ്ങനെ ഇതിനെടുത്ത് 4 ആക്കി ഫോൾഡ് ചെയ്തെടുക്കാം ഇപ്പം നമ്മളുടെ നീർദോശ റെഡിയായി കഴിഞ്ഞു ഇനി ബാക്കിയുള്ള ദോശയും ഇതേമാതിരി ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണിത് ഇതിന് കുറുമയോ അങ്ങനെയല്ല വേറെ വല്ല കറികളൊക്കെ വേണമെന്നൊന്നുമില്ല സാധാരണ കോക്കനട്ട് ചട്നി ആയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാ വല്ല ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ ഇനിയും സൂപ്പറായിരിക്കും ഇപ്പം നമ്മളുടെ നീർദോശയും വെജിറ്റബിൾ കുറുമയും റെഡി ആയിട്ടുണ്ട് ഇതൊരു പെർഫെക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷനാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇനി അടുത്ത റെസിപ്പിയുമായി കാണും വരെ താങ്ക് യു ബൈ